ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഞാൻ ഇന്നൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം, മൈ ഇലവൻ സർക്കിൾ. കാര്യം എളുപ്പമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സൗരവ് ഗാംഗുലി, വാട്സൺ, റാഷിദ് തുടങ്ങിയ മികച്ച ക്രിക്കറ്റർമാരുടെ ഒപ്പം കളിക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ഇവർ ഒരുക്കിത്തരുന്നു. ഫാന്റസി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് വളരെയധികം ലളിതമായിരിക്കുന്നു. എതിരെ കളിക്കുന്ന രണ്ട് ടീമുകളിൽ നിന്ന് നിങ്ങൾ 11 പേരെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ നടന്നു പോരുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ നമ്മുടെ സ്വന്തം ദാദ അദ്ദേഹത്തിന്റെ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയാണെങ്കിൽ 2.5 ക്യാഷാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ നേടുന്ന തുക അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. മാത്രമല്ല ഈ കാണുന്ന വ്യക്തികളൊക്കെ ഇതിൽ നിന്ന് വളരെ വലിയ സമ്മാന തുകകൾ നേടിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾക്ക് ബോറടിക്കില്ല. റമ്മി സർക്കിളിന്റെ ബട്ടനും അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധൈര്യമായിട്ട് കളിക്കാം, മാത്രമല്ല കാശും നേടാം. 1500 രൂപ വരെയുള്ള ബോണസാണ് ആദ്യത്തെ ഡെപ്പോസിറ്റിന് നൽകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായി 20% ക്യാഷ് ബാക്ക് ഓഫറാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ലക്ഷ്യമിടുന്ന താരങ്ങളെ അപ്പോൾ തന്നെ ടീമിലേക്ക് എത്തിക്കുക. അധികം വൈകിപ്പിക്കരുത്, കാര്യങ്ങൾ കൈവിട്ടു പോകും. കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഒരു താരത്തെ ലക്ഷ്യമിട്ടാൽ അദ്ദേഹത്തിന്റെ ഒപ്പം ചർച്ചകൾ നടത്തി കാര്യങ്ങളെല്ലാം ആകെ പുലിവാലാകും. അങ്ങനെയാണ് നമുക്ക് ഓരോ താരങ്ങളെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പുലിവാലായിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച രണ്ട് താരങ്ങളെ ഇനി കിട്ടാൻ പാടാണ്. ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് ഈ രണ്ട് താരങ്ങളും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിയുകയുള്ളൂ. ആകെ പുലിവാലായിരിക്കുന്നത് ഗാരി ഹൂപ്പറിന്റെ ട്രാൻസ്ഫറാണ്. വില്ലിംഗ്ടൺ എന്ന ഓസ്ട്രേലിയൻ ക്ലബിന് വേണ്ടിയിട്ട് പന്ത് തട്ടുന്ന 32-വയസ്സുകാരനായ ഇംഗ്ലണ്ടിന്റെ സെന്റർ ഫോർവേഡ്. 9 കോടിയോളം വരും താരത്തിന്റെ ട്രാൻസ്ഫർ മൂല്യം. എന്നാൽ ഒരു ഫ്രീ ഏജന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിന് വേണ്ടി മുന്നോട്ട് പോയത്. ഗാരി ഹൂപ്പർ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാണുന്നത് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ്. വെറുമൊരു റീപ്ലേസ്മെന്റ് അല്ല, ദ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ഫോർ ബർത്തലോമിയോ ഒഗ്ബച്ചി. അതേ, അവരുടെ ക്യാപ്റ്റന്റെ പകരക്കാരനായിട്ടാണ് ഈ താരത്തെ ടീമിലേക്ക് വരവേൽക്കാൻ നിൽക്കുന്നത്. സെന്റർ ഫോർവേഡും സെക്കൻഡ് സ്ട്രൈക്കറും ഒരേപോലെ തന്നെ കളിക്കുന്ന താരത്തിന്റെ ഭൂരിഭാഗം കരിയറും ഇംഗ്ലണ്ടിൽ തന്നെ. നോർവിച്ചും സെൽട്ടിക്കും പോലെയുള്ള മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും താരം പന്ത് തട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം വില്ലിംഗ്ടൺ എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് താരം പന്ത് തട്ടിയത്. ഗാരി ഹൂപ്പർ എന്ന താരത്തിന്റെ ട്രാൻസ്ഫറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമനാകുന്നു. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഹൈദരാബാദ് എഫ്സിയുമാണ് രംഗത്തുള്ളത്. ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് താരം വരാനുള്ള സാധ്യതകൾ 69% ട്രാൻസ്ഫർ മാർക്കറ്റ് കുറച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ താരത്തിന്റെ ട്രാൻസ്ഫറിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉള്ളത് അദ്ദേഹത്തിന്റെ വേതനങ്ങളിലാണ്. മറ്റുള്ള ക്ലബ്ബുകൾ കൊടുക്കാമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വേതനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടി വരും. ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്തതായി ലക്ഷ്യമിട്ടിരിക്കുന്നത് കോസ്റ്റ എന്നൊരു ഡിഫൻഡറിനെയാണ്. താരത്തിനിപ്പോൾ ക്ലബില്ലാത്ത സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. സിംബാബ്വെ എന്ന രാജ്യത്തിന്റെ 34 വയസ്സുള്ള സെന്റർ ബാക്ക്, മുൻ സിംബാബ്വെ നാഷണൽ ടീമിന്റെ കൂടി ഭാഗമായിരുന്നു. 3 കോടിയോടടുത്ത് വരും താരത്തിന്റെ ട്രാൻസ്ഫർ മൂല്യം. ട്രാൻസ്ഫർ മാർക്കറ്റ് പറയുന്നത് 56% സാധ്യതകളാണ് ഈ താരം ക്ലബിലേക്ക് വരാൻ. സെന്റർ ബാക്കും ലെഫ്റ്റ് ബാക്കും ഒരേപോലെ തന്നെ കളിക്കും. കോസ്റ്റ എന്ന താരം അവസാനമായി പന്ത് തട്ടിയത് സ്പാർട്ട പ്രാ എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്. 2013-14 സീസണിലാണ് താരം ക്ലബിന്റെ ഒപ്പം ചേർന്നത്. പിന്നെ അങ്ങോട്ട് ഇത്രയും കൊല്ലം അദ്ദേഹം ആ ക്ലബിൽ തന്നെ തുടർന്നു. 2020-21 സീസണായപ്പോഴേക്കും അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇക്കാര്യം തന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെയാണ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ഹൃദയമിരിക്കുന്നത് അവരുടെ ഡിഫൻസിലാണ്. അവിടെ ഏത് താരത്തെ എത്തിച്ചാലും അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കണം. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തെ ആരാധകർക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ കോസ്റ്റ എന്ന താരത്തെയും ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടേക്കാം. മറ്റുള്ള ISL ക്ലബ്ബുകൾ ഏതെന്ന് വ്യക്തമല്ല. എന്നാലും ഈ താരത്തിന്മേൽ താല്പര്യം കാണിച്ചിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ആകെ കുറച്ച് ഫോറിൻ താരങ്ങളെ മാത്രമാണ് ISLന്റെ 7th സീസണു വേണ്ടി ടീമിലെത്തിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യമിട്ടിരിക്കുന്ന ഫോറിൻ താരങ്ങളെ പോലും ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല. കാരണം മറ്റുള്ള ക്ലബ്ബുകൾ അതിലും മികച്ച ഓഫർ വച്ചിട്ടാണ് അവരെ ടീമിലേക്ക് എത്തിക്കുന്നത്. മിഡ്ഫീൽഡർ 19 ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. ബൈ ബൈ.